അർജുന അന്ത്യയാത്ര നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട്. വീടിന്റെ ചാരത്ത് തന്നെയാണ് നിത്യനിദ്രയ്ക്ക് ചിതയൊരുങ്ങുക. അന്ന് പെരുമഴ പെയ്ത ദിനം. മൂടാലിക്കുഴിയിൽ വീട്ടിനകത്ത് ദുഃഖവും വീട്ടുപടിക്കൽ കരകവിഞ്ഞെത്തിയ പൂനൂർ പുഴയും തളം കെട്ടിനിന്ന നാളുകൾ. മൂടാലിക്കുഴിയിലെ വീടിനും ശിരൂരിനുമിടയിൽ ഒരൊറ്റ വാക്കിന്റെ അകലമായിരുന്നു കാത്തിരിപ്പിന്റെ ദൈർഘ്യം. ഇനിയിപ്പോ എന്ത് പ്രതീക്ഷയിലാ കാത്തിരിക്കേണ്ടതെന്ന് അറിയില്ല. കണ്ണീരുറ്റി നിന്നത് 71 നാൾ. വീട് പോറ്റാൻ യുവത്വത്തിന്റെ തുടക്കത്തിൽ തന്നെ ജോലിക്കിറങ്ങി. ജൂലൈ 8 അർജുൻ വീട് വിട്ട് ഒടുവിൽ വളയം പിടിച്ചിറങ്ങിയത്. കോട്ടക്കലിൽ നിന്ന് ബ്രിക്സുമായി മൈസൂരു മലവള്ളിയിലേക്ക്, ലോഡിറക്കി കുശാൽനഗറിൽ നിന്ന് തടിയുമായി ബൽഗാം, അവിടുന്ന് അക്വേഷ്യാലോഡുമായി എടവണ്ണയ്ക്ക്. ജൂലൈ 15 വൈകിട്ട് പുറപ്പെട്ടു. 250 കിലോമീറ്റർ യാത്ര പിന്നിട്ടപ്പോൾ ലക്ഷ്മണന്റെ കടക്കരികെ പതിവ് വിശ്രമം. ആ യാത്ര ഓർത്തെടുത്തത് സുഹൃത്ത് ഷമീറായിരുന്നു. സാധാരണ ഞങ്ങള് കേരളത്തിൽ നിന്ന് പോകുന്ന വണ്ടിക്കാര് അവിടെ കുളിക്കാനും ബാത്റൂം പോകാനും ഭക്ഷണത്തിനൊക്കെ എല്ലാ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. വണ്ടി നിർത്തി ഉറങ്ങാനും പറ്റുന്നൊരു സ്ഥലമാണ് അവിടെ. സാധാരണ എല്ലാ കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും ലക്ഷ്മണന്റെ കട എന്ന് പറഞ്ഞാല്. വീട്ടുകാരെ തേടിയെത്തിയ അർജുന്റെ പതിവ് വിളികളൊഴിഞ്ഞു. മറുതലയ്ക്കൽ അർജുന്റെ ശബ്ദം കേൾക്കാതെ ഉറ്റവർ പൊരുത്തപ്പെട്ടു. അപ്പോഴും സ്വന്തം മകന് കരുതിയ കളിപ്പാട്ടം ജീവന്റെ തുടിപ്പറ്റിട്ടും അർജുൻ അകലേക്ക് വിട്ടില്ല. ചേതനയേറ്റ അർജുൻ ഉടൻ വീടണയും. ജില്ലാതിർത്തിയിൽ ലോറിയുടമകളുടെ കൂട്ടായ്മ വിലാപയാത്രയൊരുക്കും. അർജുൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടിന്റെ ചാരത്ത് നിത്യനിദ്ര. ഉറ്റവർക്ക് ഓർമ്മകൾ മാത്രം ബാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.